ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഓൺലൈൻ ചോക്ക് ബോർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ US പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തുന്നത്. ഇന്ന് US പരീക്ഷയിൽ നമ്മൾ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒരു സോഷ്യൽ സയൻസിലെ ഒരു 30 ക്വസ്റ്റ്യൻസ് അതായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഇന്നും പറയുന്നത് പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇയർ ഇൻ വിച്ച് ദ ഇന്ത്യൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ബീയിങ്. ഇന്ത്യൻ വിവരാവകാശ നിയമം സ്ഥാപിതമായ അല്ലെങ്കിൽ വന്ന വർഷം ഏതാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. എ 2001, ബി 2007, സി 1998, ഡി 2005. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി 2005. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കേരള നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഈസ് നോൺ ആസ്. കേരളത്തിലെ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് ഏത്? എ ഇടവപ്പാതി, ബി കാലവർഷം, സി തുലാവർഷം, ഡി മൺസൂൺ റെയിൻ. ഏതായിരിക്കും വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തുലാവർഷം. ഓപ്ഷൻ സി തുലാവർഷം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി സോറി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ദ ചലഞ്ചർ ഡീപ്. ചലഞ്ചർ ഡീപ്പ് എന്നതിനോട് ബന്ധപ്പെട്ടവ ഇവയിലേതാണ്? എ പസഫിക് ഓഷ്യൻ, ബി അറ്റ്ലാന്റിക് ഓഷ്യൻ, സി ഇന്ത്യൻ ഓഷ്യൻ, ഡി ആർട്ടിക് ഓഷ്യൻ. ആൻസർ എ പസഫിക് ഓഷ്യൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ റിവർ ഫ്രം ദ ഫോളോയിങ് ഹിൻസ്. താഴെ തന്നിരിക്കുന്ന സൂചികളിലൂടെ ഈ നദി ഏതാന്ന് കണ്ടുപിടിക്കുക. ഇറ്റ് ഫ്ലോസ് ത്രൂ 11 കൺട്രീസ്. ഇറ്റ് ഹാസ് ആൻ അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് 6,850 കിലോമീറ്റേഴ്സ്. ഇറ്റ് ഈസ് നോൺ ആസ് ആൻ ഇൻ്റർനാഷണൽ റിവർ. 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ്. ഏകദേശ ദൈർഘ്യം 6,850 കിലോമീറ്ററാണ്. ഇൻ്റർനാഷണൽ റിവറായിട്ട് അറിയപ്പെടുന്നു. ഏതായിരിക്കും? ഓപ്ഷൻ എ വോൾഗ, ബി ബ്രഹ്മപുത്ര, സി നൈൽ, ഡി ആമസോൺ. ആൻസർ സി നൈൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം, ലാർജസ്റ്റ് പ്ലേറ്റോ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? എ മാൽബ പ്ലേറ്റോ, ബി ഡെക്കാൻ പ്ലേറ്റോ, സി നോട്ടാനാഗൽ പ്ലേറ്റോ, ഡി കർണാടക പ്ലേറ്റോ. ആൻസർ ബി ഡെക്കാൻ പ്ലേറ്റോ, ഡെക്കാൻ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യം, ദ സ്റ്റാർ ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ സ്റ്റാർ ഏതാണ്? എ വീനസ്, ബി പ്രോക്സിമ സെഞ്ചുറി, സി ദ സൺ, ഡി ദ മൂൺ. ഏതാണ് സോളാർ സിസ്റ്റത്തിലെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ സ്റ്റാർ ഏതാണ്? ആൻസർ സി സൺ. ഏഴാമത്തെ ചോദ്യം, ദ ഹയസ്റ്റ് നാവിഗബിൾ ലേക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും സഞ്ചാരയോഗ്യമായ ഏറ്റവും വലിയ നദി ഏത്? എ ടിറ്റിക്കാക്ക, മാനസ സരോവർ, സി സംബാർ, ഡി നൺ ഓഫ് ദീസ്. ആൻസർ എ ടിറ്റിക്കാക്ക. എയ്ത്ത് ക്വസ്റ്റ്യൻ, ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ജൂപ്പിറ്റർ, ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഡാഷ്. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ജൂപ്പിറ്റർ ആണെങ്കിൽ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? എ മെർക്കുറി, ബി മാർസ്, സി സാറ്റേൺ, ഡി വീനസ്. ആൻസർ ഡി വീനസ്. ഒമ്പതാമത്തെ ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ഇന്ത്യൻ നെപ്പോളിയൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര്? എ ചന്ദ്രഗുപ്ത വൺ, ബി ചന്ദ്രഗുപ്ത ടു, സി സമുദ്രഗുപ്ത, ഡി അശോക. ഓപ്ഷൻ സി സമുദ്രഗുപ്ത. ഓക്കെ, ടെൻത്ത് ക്വസ്റ്റ്യൻ, ദ എവർഗ്രീൻ ഫോറസ്റ്റ് ബീച്ച് ഈസ് കൺസേർവ്ഡ് ആസ് ദ നാഷണൽ പാർക്ക് ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട്. നിത്യഹരിതവനമായി സംരക്ഷിക്കുന്ന പാലക്കാട് ജില്ലയിലെ നാഷണൽ പാർക്ക് ഏത്? എ സൈലന്റ് വാലി, ബി നേര്യമംഗലം, സി മറയൂർ, ഡി മലമ്പുഴ. ആൻസർ എ സൈലന്റ് വാലി. അല്ലേ, ആൻസർ അല്ലേ? ഓക്കെ, 11th question, which of the following is known as the fourth estate in democracy? ഡെമോക്രസിയിലെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്
എന്താണ്? എ ലൈബേഴ്സ്, ബി ന്യൂസ് പേപ്പേഴ്സ്, സി പീപ്പിൾ, ഡി റൂളേഴ്സ്. എന്തായിരിക്കും ആൻസർ? ബി ന്യൂസ് പേപ്പേഴ്സ്. ഓക്കെ, വിച്ച് മെറ്റൽസ് വെയർ യൂസ്ഡ് ബൈ ദ ആര്യൻസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് വെൻ ദേ മൈഗ്രേറ്റഡ് ടു ദ ഗാംഗെറ്റിക് പ്ലെയിൻ? ഗംഗാ സമതലത്തിലേക്ക് ആര്യന്മാർ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ അവർ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അയൺ, ബി കോപ്പർ, സി കോപ്പർ ആൻഡ് ബ്രോൺസ്, ഡി ഗോൾഡ്. ആൻസർ സി കോപ്പർ ആൻഡ് ബ്രോൺസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ? പ്രൈവറ്റ് സെക്ടറിൽ ഉൾപ്പെട്ടിരിക്കുന്നവ ഇവയിലേതാണ്? എ കെൽട്രോൺ, ബി റിലയൻസ്, സി ബി എസ് എൻ എൽ, ഡി മിൽമ. ആൻസർ ബി റിലയൻസ്. റിലയൻസ് ആണ് ഇതിൽ പ്രൈവറ്റ് സെക്ടറിലുള്ളത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14th ചോദ്യം. പാർട്ട് ഓഫ് ദ ഓഷ്യൻ പാർഷ്യലി സറൗണ്ടഡ് ബൈ ദ ലാൻഡ്? ഭാഗികമായിട്ട് കരയോട് ചുറ്റപ്പെട്ടിരിക്കുന്ന സമുദ്രത്തിൻ്റെ ഭാഗം ഏതാണ്? എ ലഗൂൺ, ബി ബാക്ക് വാട്ടർ, സി സീ, ഡി ലേക്ക്. ഏതായിരിക്കും ആൻസർ? സി. ഓക്കെ, 15th ക്വസ്റ്റ്യൻ, വാട്ടർ ഡേ ഈസ് ഓൺ? ജലദിനം എന്നാണ്? എ മാർച്ച് 22, ബി ഫെബ്രുവരി 22, സി ഏപ്രിൽ 22, ഡി ജൂൺ 22. ആൻസർ എ മാർച്ച് 22. 16th ക്വസ്റ്റ്യൻ, ദ ഡിസ്ട്രിക്ട് വിച്ച് ഷെയർ ഇറ്റ്സ് ബോർഡർ വിത്ത് കർണാടക ആൻഡ് തമിഴ്നാട്? കർണാടകയോടും തമിഴ്നാടിനോടും ബോർഡർ ഷെയർ ചെയ്യുന്ന ജില്ല ഏതാണ്? എ പാലക്കാട്, പാലക്കാടാണോ? ബി കാസർഗോഡ്, കണ്ണൂർ, വയനാട്. ഏതായിരിക്കും ആൻസർ? ഡി വയനാട് അല്ലേ. വയനാടല്ലേ കർണാടകയോടും തമിഴ്നാടിനോടും ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈലൻറ്റ് വാലി വാസ് ഡിക്ലെയർഡ് ആസ് നാഷണൽ പാർക്ക് ഇൻ ദ ഇയർ? സൈലൻറ്റ് വാലി നാഷണൽ പാർക്കായി ഡിക്ലെയർ ചെയ്തിയ വർഷം ഏതാണ്? എ 1956, ബി 1978, സി 1984, ഡി 1982. ആൻസർ മറന്നു പോകരുത്, ആൻസർ സി ആണ്, 1984. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18th ചോദ്യം. വിച്ച് ആർ ദ ഓഷ്യൻസ് കണക്റ്റഡ് ബൈ ദ പനാമ കനാൽ? പനാമ കനാലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഓഷ്യൻസ് ഏതൊക്കെയാണ്? എ അറ്റ്ലാന്റിക് പസഫിക് ഓഷ്യൻസ്, ബി പസഫിക് ഇന്ത്യൻ ഓഷ്യൻസ്, സി ആർട്ടിക് അന്റാർട്ടിക് ഓഷ്യൻസ്, ഡി അറ്റ്ലാന്റിക് അന്റാർട്ടിക് ഓഷ്യൻസ്. ഏതായിരിക്കും ആൻസർ? എ അറ്റ്ലാന്റിക് പസഫിക് ഓഷ്യൻസ്. ഓക്കെ, 19th ചോദ്യം. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ കേരള എന്ന് വെച്ചാൽ എന്താണ്? ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? എ പൂക്കോട് ലേക്ക്, ബി ശാസ്താംകോട്ട ലേക്ക്, സി വെള്ളയാണി ലേക്ക്, ഡി പെരിയാർ ലേക്ക്. ഏതായിരിക്കും? ഓക്കെ, ആൻസർ ബി ശാസ്താംകോട്ട ലേക്ക്. 20th ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഡിസ്ട്രിക്ട് വിത്ത് നോ റെയിൽവേ ലൈൻസ്. റെയിൽവേ ലൈനുകളില്ലാത്ത ഡിസ്ട്രിക്ട് ഏതാണ്? എ പാലക്കാട്, ബി കോഴിക്കോട്, സി ഇടുക്കി, ഡി തൃശ്ശൂർ. ഏതായിരിക്കും ആൻസർ? സി ഇടുക്കി. ഇടുക്കിയാണ് റെയിൽവേ ലൈൻസ് ഇല്ലാത്ത ജില്ല. 21st ചോദ്യം, മെയിൻ കൾട്ടിവേഷൻ ഓഫ് കോസ്റ്റൽ ഏരിയാസ്. നമ്മുടെ തീരദേശങ്ങളിലെ പ്രധാന കൃഷി ഏതാണ്? എ പാടി നെൽകൃഷി, ബി ടപ്പിയോക്ക, സി വീറ്റ്, ഡി അരക്കനട്ട്. ഏതാണ്? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഓപ്ഷൻ എ പാടി, നെൽകൃഷിയാണ്. ഓക്കെ, 22nd ചോദ്യം, ദ പോർഷൻ ഓഫ് ദ സീ വിച്ച് സെപ്പറേറ്റ്സ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സ്
is known as Andaman Nicobar Group identical separate in the Samudra Bhagamedana. A Palk Strait, B 0 degree channel, C Radcliffe line, D 10 degree channel. Answer D ആണ്, 10 degree channel ആണ്. Okay, next question നോക്കാം. The place where Buddha passed away. ബുദ്ധൻ മരിച്ച സ്ഥലം ഏതാണ്? എ പാവപുരി, ബി ലുംബിനി, സി കുണ്ടള ഗ്രാമം, ഡി കുശിനഗർ. ആൻസർ ഡി ആണ്, കുശിനഗറാണ്. ഓക്കെ, 24-ാമത്തെ ചോദ്യം. ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആൻസർ അറിയാവോ? എ കോട്ടയം, ബി ഇടുക്കി, സി പത്തനംതിട്ട, ഡി ആലപ്പുഴ. ഏതായാലും ആൻസർ ഡി ആണ്, ആലപ്പുഴയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 25-ാമത്തെ ചോദ്യം. ഇൻ കേരള ലയൺ ടെയിൽഡ് മക്കാക് ആർ ഫൗണ്ട് ഇൻ. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങന്മാർ കാണപ്പെടുന്നത് എവിടെയാണ് അറിയാമോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സിംഹവാലൻ കുരങ്ങനെ? പടത്തിൽ കണ്ടിട്ടുണ്ടല്ലേ. ഓക്കെ, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ രാജമല, ബി വയനാട്, സി സൈലന്റ് വാലി ഫോറസ്റ്റ്, ഡി പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറി. ഏതായിരിക്കും ആൻസർ? സി ആണ്, സൈലന്റ് വാലി ഫോറസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26th ക്വസ്റ്റ്യൻ. ദ ഹയസ്റ്റ് പീക്ക് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം എവിടെയാണ്? എ മൗണ്ട് അബു, ബി പൈതൽ ഹിൽ, സി ആനമുടി, ഡി അഗസ്ത്യ ഹിൽ. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, ആനമുടി. ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് ജൈനിസം. ജൈനിസത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? എ ശ്രീബുദ്ധ, ബി മഹാവീര, സി അശോക, ഡി കനിഷ്ക. ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, മഹാവീര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഉള്ളി വോൾക്കനോ ഓഫ് ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എ പോർട്ട് ബ്ലെയർ, ബി കവരത്തി, സി നർക്കോണ്ടം ഐലൻഡ്, ഡി മിനിക്കോയ്. എവിടെയായിരിക്കും ആൻസർ? സി ആണ്, നർക്കോണ്ടം ഐലൻഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലാർജസ്റ്റ് ബാക്ക് വാട്ടർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ബാക്ക് വാട്ടർ ഏതാണ്? അഷ്ടമുടി കായലാണോ, വേമ്പനാട്ട് കായലാണോ, ശാസ്താംകോട്ട കായലാണോ, അതോ കായംകുളം കായലാണോ? അറിയാമോ? ആൻസർ ബി ആണ്, വേമ്പനാട്ട് കായലാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ. ദ റിവർ വിച്ച് ഫ്ലോസ് ടു കർണാടക ഫ്രം കേരള. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? എ കബനി, ബി ഭവാനി, സി പമ്പാർ, ഡി മഞ്ചേശ്വരം. ആൻസർ എ ആണ്, കബനിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടത് യുഎസ് പരീക്ഷയ്ക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു 30 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബൽ ബട്ടൺ പ്രസ് ചെയ്യണം, എന്നാലേ ഉള്ളൂ. നമ്മുടെ ലൈവൊക്കെ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ലൈവിൻ്റെ നോട്ടിഫിക്കേഷനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം, മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.